അവിക്കൽ തോടിലെയും കോതിയിലെയും ശുചിമുറി മാലിന്യ നിർമ്മാണ പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്ന് കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ്. പദ്ധതികൾ അമൃത് ഒന്നിൽ നടപ്പാക്കാനാകില്ല, എന്നാൽ അമൃത് രണ്ടിലേക്ക് മാറ്റി ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉറപ്പ് പറയുന്നില്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടുവല്ലോ. നമ്മൾ പറയുന്ന ഒരു വാക്കിന്റെ മുകളിൽ പിടിച്ചിട്ട് ഉപേക്ഷിച്ചു ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം ഈ അമൃത് ഒന്നില് കാര്യമാണ് നമ്മൾ ആലോചിച്ചു എന്ന് പറയുന്നത്. നടപ്പിലാകാൻ നമുക്കിപ്പോൾ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് ആ സ്ഥലം ഉപേക്ഷിച്ചു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഈ പദ്ധതിയെ നടത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. റിയാസ് കെ എം ആർ വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, ഈ പദ്ധതി നടപ്പാക്കാനാകുമോ എന്ന് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടർ എന്താണ് വിശദീകരിക്കുന്നത്? മേയർ ഈ വിഷയത്തിൽ അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായൊരു പിന്മാറ്റമായിരുന്നു കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് പദ്ധതി ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പുറത്ത് പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് മേയർ ഡോക്ടർ എൻബീന ഫിലിപ്പ് മാധ്യമങ്ങളെ അല്പം മുൻപ് കണ്ടത്. അതിൽ അവർ പ്രധാനമായും പറയുന്നത് ആവിക്കൽ തോടിലെയും കോതിയിലെയും ശുചിമുറി മാലിന്യ നിർമ്മാണ പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്ന് അവർ പറയുന്നു. പദ്ധതികൾ അമൃത് ഒന്നിൽ നടപ്പാക്കാനാകില്ല, കാരണം അതിന്റെ സമയപരിധി 31 മാർച്ചാണ്. 31 മാർച്ചിനകം പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അതിന്റെ പ്രധാന കാരണമായി അവർ പറയുന്നത് ജനകീയ സമരവും ഒപ്പം തന്നെ കോടതി വ്യവഹാരങ്ങളുമാണ് അതിന്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അമൃത് രണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അമൃത് രണ്ടിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഒരു അതിന് അംഗീകാരം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്റ്റേറ്റ് ഹൈ പവർ സ്റ്റീയറിംഗ് കമ്മിറ്റിയോട് ഇതിന്റെ ഒരു അഭ്യർത്ഥന നടത്തുമെന്ന് അവർ വ്യക്തമാക്കുന്നു. അതിന്റെ ഈ ഹൈ പവർ കമ്മിറ്റിയുടെ സ്റ്റീയറിംഗ് കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുന്ന മുറക്കായിരിക്കും ആവിക്കൽ തോട് കോതി പദ്ധതികൾ നടപ്പിലാക്കുക. ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമാകും പദ്ധതി നടപ്പിലാക്കുകയെന്നും മേയർ വിശദീകരിക്കുന്നു. അതേസമയം തന്നെ ഈ ഒരു അമൃത് ഒന്ന്, അമൃത് എന്ന് പറയുന്നത് കേന്ദ്ര പദ്ധതി കൂടിയാണ്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനും അതുപോലെ സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എവിടെയാണോ അമൃത് പദ്ധതി നടപ്പിലാക്കുന്നത് അവർക്ക് തുല്യ പ്രാതിനിധ്യമുള്ള പദ്ധതിയാണ് അമൃത് പദ്ധതികളായി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അമൃത് ഒന്നിൽ നടപ്പിലാക്കാത്ത പദ്ധതിക്ക് അമൃത് രണ്ട് പദ്ധതിയിൽ അംഗീകാരം ലഭിക്കുമോ എന്ന കാര്യം കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതും ഒരു അനിശ്ചിതത്വമായി തുടരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ രാവിലെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ശരി റിയാസ്, കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പിന്റെ വാക്കുകൾ വിശദീകരിക്കുകയായിരുന്നു റിയാസ്. കോതിയിലെയും അതുപോലെ ആവിക്കര തോടിലെയും ശുചിമുറി മാലിന്യ നിർമ്മാണ പദ്ധതികൾ ഉപേക്ഷിക്കില്ല എന്ന് കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് വിശദീകരിക്കുന്നു.